ಕಧಯ ಮಮ ಕಧಯ ಮಮ ಕಧಗಳ ನಿಸಾದರಂ ಕಾಕುಲಸ್ಥಲೀಲಗಳ್ ಕೇಟಾಲ್ ಮದಿ കഥ പറയാനും കേൾക്കാനുമുള്ള മനുഷ്യൻ്റെ അനാദിയായ ചോദനയിൽ നിന്നാണ് കടങ്കഥകൾ മുതൽ ഇതിഹാസങ്ങൾ വരെ പിറന്നു വീണത്. അറബിക്കഥകളും മഹാഭാരതവും ഈസോപ്പ് കഥകളും പഞ്ചതന്ത്രവും കഥാസരിസാഗരവും ബൈബിളും പുരുഷാന്തരങ്ങൾ വാമൊഴിയായി പകർന്ന കഥനത്തിൻ്റെ സഞ്ചയികകളാകുന്നു. കഥചൊല്ലലിൻ്റെ ഛന്ദസ്സുകൾ പാട്ടും ചിന്തും ഇശലുകളുമായി നൃത്തവും കൂത്തും കൂടിയാട്ടവും കഥകളിയും അതിൻ്റെ ഗാത്രഭാഷയായി. മഹാഭാരതത്തിലെ സൂതരും വടക്കൻ പാട്ടിലെ പാണരും കാതികൻ്റെ ജനകീയ പാരമ്പര്യത്തിൻ്റെ പൂർവ്വ മാതൃകകളായി. കഥ പറയുന്നവൻ എന്നും സമൂഹത്തിൻ്റെ മനസ്സും മനസാക്ഷിയുമായി. 20-ാം നൂറ്റാണ്ട് മലയാളത്തിന് നൽകിയ അപൂർവവും ജനകീയവുമായ ആഖ്യാനഗണമാകുന്നു കഥാപ്രസംഗം. 63 വർഷത്തിലേറെയായി കെടാമംഗലം സദാനന്ദൻ കേരളീയർക്ക് കഥ ചൊല്ലിക്കൊടുക്കുന്നു. 1944 ജനുവരി 18 പൊന്നുരുന്നിയിലെ ഒരു വായനശാല വാർഷികത്തിനെ ചങ്ങമ്പുഴയുടെ വാഴക്കുല അവതരിപ്പിച്ച് ശ്രോതാക്കളെ മന്ത്രമുഗ്ധരാക്കിയ ആ രാത്രി കഥയരങ്ങിൽ ഒരു പുതിയ കാലം പിറക്കുകയായിരുന്നു. മലയാളത്തിൻ്റെ അനേക തലമുറകൾ ആയിരക്കണക്കിന് രാത്രികൾ ഈ മനുഷ്യൻ്റെ കഥോത്സവത്തിനായി കാതുകൂർപ്പിച്ചു. 80 കഴിഞ്ഞ ഈ കഥാപ്രസംഗ ചക്രവർത്തിയുടെ മാന്ത്രിക ശബ്ദത്തിനായി ഇന്നും പുരുഷാരം കാത്തിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം അതൊക്കെ ഈ മാതിരി കലാപരിപാടികൾക്ക് എൻ്റെ പ്രേരണ നൽകിയിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ അയിത്തം, അനാചാരം, അന്ധവിശ്വാസം എല്ലാം നീങ്ങി. അത് ഇത് ഒരു സർക്കാർ വരെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിനടുത്തുകൂടി സർക്കാർ പൊതുവഴിയിൽ കൂടി താഴ്ന്നവർക്ക്, അതായത് കീഴവത്തുണ്ടെങ്കിൽ താഴോട്ടുള്ളവർക്ക് നടക്കാൻ പാടില്ലാത്ത അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ വളർന്നു. അതിനെതിരായിട്ട് അപ്പോൾ ശ്രീനാരായണഗുരുദേവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ ആ പ്രേരണയും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ കെടാമംഗലത്തൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തൃതീയ ക്ലാസ്സിൽ, അതായത് സംസ്കൃത സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ സത്യദേവൻ സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കഥാപ്രസംഗം നടത്തി. അത് മഗ്ദലോറിയായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു പ്രത്യേക രീതിയിൽ മറ്റുള്ള കലാമാധ്യമങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ രസിപ്പിക്കൽ മാത്രമല്ല ഗ്രഹിപ്പിക്കലും കൂടിയുള്ളൊരു മാധ്യമം. അത് കൊള്ളാമെന്ന് തോന്നി. അദ്ദേഹം മഗ്ദലോറിയാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല. അപ്പോൾ അന്ന് ഈ വാഴക്കുല എന്നെ ആകർഷിച്ചൊരു ഇതാണ്. അപ്പോൾ ഈ വാഴക്കുലയിലൊക്കെ ഓരോ വരികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ സ്കൂളിൽ ലക്ഷ ടൈമിൽ കൂട്ടുകാരുടെ മുമ്പിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ശല്യം തോന്നത്തക്ക വിധത്തിൽ ഈ പാട്ടും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ അഭിരുചിയുള്ള ആളാണെന്ന് അറിയാം. എന്നോട് സ്നേഹമുള്ള ഈ ചെളിക്കവട്ടം കുമാരൻ എന്നൊക്കെ പറയുന്ന അവർ എൻ്റെ ഈ മാതിരി കലാവാസനകളെ പറ്റി അറിയുന്നവരാണ്. അവിടെ ഒരു സമ്മേളനത്തിന് എൻ്റെ കഥാപ്രസംഗം അവരങ്ങ് തീരുമാനിച്ചു. ഞാനിത് അറിയുന്നില്ല. തലേ ദിവസം ആണ് ഒരാൾ ഉദാ ഇങ്ങനെ കഥാപ്രസംഗം വെച്ച് കഴിഞ്ഞിട്ട് എന്താ തൻ്റെ മറുപടി കിട്ടാത്തത് നമ്മളെ വേറെ. അപ്പോൾ പിന്നെ വാഴക്കൊണ്ടിരിക്കും കുറേ അറിയാം. പിന്നെ അവിടെ ഇരുന്ന് സൂത്രത്തിന് കുറച്ചുകൂടിയൊക്കെ എഴുതി കഴിയും. രാത്രി 12 മണിയായപ്പോൾ കിടന്നു തുടങ്ങി. സമ്മേളനം കഴിഞ്ഞു, അപ്പോൾ കഥാപ്രസംഗം തുടങ്ങേണ്ട നേരമായി. അപ്പോൾ ഹാർമോണിയം മൃദംഗം മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഇൻസ്ട്രുമെൻസുകളും ഇല്ല. തന്നെയല്ല, വൈദ്യുതിയില്ല, അതുപോലെ മൈക്കില്ല, യാതൊന്നുമില്ല, സ്വന്തം മൈക്ക് തന്നെ. ഏതായാലും ഞാൻ കയറി സാരസ സുവധന മഹനീയ ചരിത എന്തും പറഞ്ഞ് അങ്ങ് തുടങ്ങി. തുടങ്ങി ഇപ്പോൾ മൂല്യ കൂട്ടമാണ്. ഞാൻ ഒരൊറ്റ മനുഷ്യനെ കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹാർമോണിസ്റ്റ് പറഞ്ഞ് ഇനി അല്പം വിശ്രമിക്കാം. അങ്ങനെ ഞാൻ യാദൃച്ഛികമായിട്ടാണെങ്കിലും കഥാപ്രസംഗനായും എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാഫല്യം. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടായിട്ട് വന്നിട്ടില്ല. സ്വാമി സത്യദേവൻ്റെ പൈതൃകത്തിലെ വിശിഷ്ടമായ ഒരു അധ്യായമാണ് കെടാമംഗലം സദാനന്ദൻ. ഞാൻ അനേകം കഥാപ്രസംഗരെ കേട്ടിട്ടുണ്ട്. മന്മഥൻ സാറിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹം മഗ്ദലന മറിയം അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കെ വാദ്യാരെ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം വളരെ സമുന്നതമായ നിലവാരം പാലിച്ചവരാണ്. ആ പാരമ്പര്യത്തിൽ അവർക്ക് തുല്യം സമശീർഷനായി
നിൽക്കാൻ കൽപ്പുള്ള ഒരു കാധികനെ പിന്നീട് ഞാൻ കണ്ടത് ശ്രീ കിടാമംഗലം സദാനന്ദനിലാണ്. അത്രയധികം ഒരു തലമുറയെ വശപ്പെടുത്തിയ ഈ ലഹരി പിടിപ്പിച്ച രമണൻ എന്ന കാവ്യം മറ്റ് ചിലരും കഥാപ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ രമണനിൽ നിന്ന് ഞാൻ ആദ്യമായി അനുഭവിച്ച ആവർത്തിച്ച് അനുഭവിച്ച കാവ്യരസം ഒട്ടും തന്നെ ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ശ്രീ കിടാമംഗലം സദാനന്ദന് മാത്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർത്ഥസ്ഫുടതയോടുകൂടി ലോക കാവ്യസാഹിത്യത്തിലെ ഇതര പദ്യഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രമണനെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് അനുവാചകരുടെ കാവ്യബോധം സാഹിത്യബോധം കൂടുതൽ വിപുലവും അഗാധവുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. 1948 കിടാമംഗലം രമണൻ അവതരിപ്പിക്കുന്നത്. ഇതിനകം 3600 വേദികളിൽ ഈ കഥ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. ചങ്ങമ്പുഴയുടെ ദുരന്തകാവ്യത്തിന് ഈ കാതികൻ നൽകിയ ആഖ്യാന സ്വരൂപം അന്നത്തെ കേരളീയ സമൂഹം നേരിട്ട അനേകം നൈതിക സമസ്യകളിലേക്ക് ജാഗ്രതയുടെ വാതിൽ തുറന്നു. ഇതിഹാസ പുരാണങ്ങളെയും ഖണ്ഡകാവ്യങ്ങളെയും വടക്കൻപാട്ടുകളെയും നോവലുകളെയും സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയും പ്രമേയമാക്കി അദ്ദേഹം അവതരിപ്പിച്ച 43 കഥാപ്രസംഗങ്ങൾ ലോകത്തെ പുതിയൊരടിത്തറയിൽ മാറ്റിപ്പണിയാനുള്ള ആഹ്വാനം തന്നെയായിരുന്നു. റാണി, അവൻ വീണ്ടും ജയിലിലേക്ക്, അഗ്നിപരീക്ഷ, ബംഗ്ലാദേശ്, വ്യാസൻ്റെ ചിരി, കർണൻ, തച്ചോളിയോദേനൻ, ചിരിക്കുന്ന മനുഷ്യൻ, AKG, പഴശ്ശിരാജ തുടങ്ങി കിടാമംഗലം പറഞ്ഞ ഓരോ കഥയും മലയാളിയുടെ അനുഭവ ചക്രവാളത്തെയും ലോകവീക്ഷണത്തെയും വികസ്വരമാക്കി. ഞാൻ ഏതാണ്ട് ഒരു 43 കഥകൾ, അത് വൈവിധ്യമാർന്ന കഥകൾ, അതിൽ കാവ്യങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, അതുപോലെ തന്നെ വിദേശ കഥകളുണ്ട്, പിന്നെ ഈ ഫോക്ലോർ കഥകളുണ്ട്, വടക്കമ്പാട്ടുകളുണ്ട്. വടക്കമ്പാട്ടുകൾ സത്യത്തിൽ ആദ്യമായിട്ട് ഒരു കഥാപ്രസംഗ രൂപത്തിൽ, പരിപൂർണ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചത് ഞാനാണ്. വിദേശ കഥകൾ വാസ്തവത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ശ്രീ സാംബശിവനാണ്. അത് വിജയകരമായി അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്കതിനകത്ത് ധൈര്യം ഉണ്ടായിരുന്നില്ല ആദ്യം, ഉള്ള കാര്യം പറയാമല്ലോ. ഒരിക്കൽ ശ്രീ മംഗളാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ മതപ്രൊഫഷണലിലുണ്ട്, അതുകൊണ്ടെങ്കിൽ ഞാൻ നേരത്തെ പരിപാടി ചെയ്യലും. അങ്ങനെ ഒരിക്കലൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇത് സാംബശിവൻ പാശ്ചാത്യ സംസ്കാരത്തിന് അനുയോജ്യമായ കഥകൾ നല്ലവണ്ണം അവർ, അപ്പോൾ പൗരസ്ത്യ സംസ്കാരത്തിന് പറ്റിയത് സാധാരണം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഭയപ്പെട്ട് പുരാണത്തിലേക്ക് കടന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൊണ്ട് എന്തോ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ധാരാളം പുരാണ കഥകൾ പല രീതിയിൽ, പ്രത്യേകിച്ചും മഹാഭാരതമൊക്കെ ഞാൻ പുതിയ വീക്ഷണത്തിൽ കൂടി. മഹാഭാരതത്തിലും ഞാൻ പറയുന്നത് മഹാഭാരതം പുരാണ പരിവേഷം മാറ്റി രാഷ്ട്രീയ കഥയായിട്ട് കാണണമെന്നാണ്. പുരാണം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഭക്തിരസപ്രധാനമായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അതിൻ്റെ സത്ത മനസ്സിലാക്കി അന്ധവിശ്വാസത്തിന് അനാചാരത്തിന് എതിരായിട്ടാണ് ഇതെല്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഞാൻ വൈദേഹി എന്ന് പറഞ്ഞ് ഇത് പറയുന്ന കഥയിൽ വാസ്തവത്തിൽ സീത, അത് വാസ്തവത്തിൽ രാമായണമല്ല സീതായനം, അത് ഇത് പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ കഥയാണ് രാമായണം എന്നാണ്. കർണനെ തന്നെ ഞാൻ കാണിക്കുന്നത് ഏറ്റവും, അതായത് പ്രതിബന്ധങ്ങൾ ഇതുപോലെ തരണം ചെയ്ത വരുന്നില്ല, അതായത് കവചകുണ്ഡലങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്തത് തന്നെ ആ കവചകുണ്ഡലങ്ങളോടുകൂടി ആരെയെങ്കിലും ജയിച്ചാൽ തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും. കുന്തിദേവി അതിനകത്ത് പ്രതിക്കൂട്ടി നിർത്തുക. കാളന്തിയുടെ തീരം, സമയവർദ്ധരാത്രി, അതിഭയങ്കരമായ പ്രസവ വേദന കടിച്ചമർത്തി കടിഞ്ഞുകൂടുകയാണ് കുന്തിദേവി. അപ്പോഴും കരഞ്ഞില്ല അത്യുച്ചത്തിൽ ആരാനും കേട്ടെങ്കിലോ ഞരങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം കഴിയും സഹിക്കുവാൻ വറ്റും പ്രസവത്തിൽ കടിയാതന പോലെ തീഷ്ണമായി മറ്റൽ. അങ്ങനെ അതിഭയങ്കരമായ പ്രസവേദന കടിച്ചമർത്തി കടിച്ചമർത്തി ഒടുവിൽ താനേ മിടികൂമ്പിപ്പോ സ്വബോധത്തിൻ പിടിവിട്ട് എങ്ങോതൊരു ചിരുളിൽ താണൂ ചിത്തം. അങ്ങനെ ഈ സമയത്ത് ആ ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിൽ പ്രസവം നടന്നു. കുട്ടി കരയുന്നു, പക്ഷേ ഈ ബോധം കെട്ട് കിടക്കുന്ന കുന്തിദേവി അറിയുന്നില്ല, ദൂരെ കാവൽ നിൽക്കുന്ന ആ മൃണാളി അത് കെട്ടില്ല. അപ്പോഴും പ്രകൃതിക്ക് ആ പെൺകുട്ടിയോടും
ആ പെറ്റുവീണ കുട്ടിയോടും ഒരു പ്രത്യേക മമത തോന്നിയതുകൊണ്ടായിരിക്കണം. രാക്കിളി മരപ്പൊത്തിൽ തിരക്കും വെട്ടിത്തേടന്റെ ആത്മസംഭ്രമം പണിപ്പെട്ടാതെ പിഞ്ഞുരോദനമൊന്നിൽ കുഞ്ഞല അവൾ കഥാ കുളിരോരുന്നു. കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് നെഞ്ചിൽ കേട്ട് നെഞ്ചിടിപ്പോടെ ചാരിയിരുന്നു വരച്ചോട്ടിൽ. കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് കണ്ട കൺമണി ആരോ പൊന്മണി കണ്ട കൺമണി ആരോ പൊന്മണി. രാമലി സാനി സാറിൻ്റെ ഒരു പ്രത്യേകത വെന്നപ്പള്ളി ഒരു ഗാഥയിൽ ഓർക്കുന്നത്, വേദിയിൽ നിന്ന് കഥാപാത്രമായി തീരുമ്പോൾ കണ്ണീരൊഴുക്കാൻ കഴിയുന്ന മറ്റൊരു കലാകാരനില്ല എന്നുള്ളത്. അഭിനയിക്കാറുണ്ട്, മുഖം മറച്ചു പിടിച്ചോ കൈലീസ് മറച്ചു പിടിച്ചോ ഒക്കെ അഭിനയത്തിൻ്റെ ഗദ്ഗതങ്ങളൊക്കെ വരുത്താം, പക്ഷേ രണ്ടിറ്റ കണ്ണീർക്കണം കവിൾത്തടത്തിലൂടെ ഒഴുകി ആ കഥാപാത്രം കഥാപാത്രമായി തന്നെ അവതരിപ്പിക്കുന്നത് കടാമംഗല സദാനന്ദൻ സാർ മാത്രമാണ്. മനയത്തയ്യപ്പൻ്റെയും പാർവതിയുടെയും മകൻ സദാനന്ദൻ്റെ ജീവിതത്തെയും കലയെയും നിർണയിച്ച സുപ്രധാന ധാതുക്കൾ മൂന്നായിരുന്നു. രാഷ്ട്രീയ വിക്ഷുബ്ധമായ കാലം, പറവൂർ എസ് എൻ വി സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപകനായ ഡോക്ടർ പി ആർ ശാസ്ത്രി എന്ന മഹാജ്ഞാനിയുടെ ശിക്ഷണം, ശ്രീനാരായണ ദർശനവും നവോത്ഥാന സോഷ്യലിസ്റ്റ് ആശയങ്ങളും പ്രബുദ്ധമാക്കിയ കെടാമംഗലത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം എന്നിവ, സദാനന്ദനിലെ ചിരസ്ഥായിയായ സ്വാധീനങ്ങളായിരുന്നു ഇവ. സഹോദരൻ അയ്യപ്പനെയും കേസരി ബാലകൃഷ്ണപിള്ളയെയും പോലുള്ള അധികായരുടെ ഭൗതിക സാന്നിധ്യവും പുന്നപ്രവയലാർ സമരത്തിലെ മർദ്ദിത ജനതയുടെ രുതിരസാക്ഷ്യവും കെടാമംഗലം സദാനന്ദൻ എന്ന കലാകാരൻ്റെ ഓരോ കണികയെയും രാഷ്ട്രീയ പ്രജ്ഞമാക്കിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൊച്ചുനാളിൽ തന്നെ എനിക്ക് ഇവിടുത്തെ പ്രബലരായ പ്രശസ്തരായ സാഹിത്യകാരന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ശ്രീ കെടാമംഗലം പെമ്പുകുട്ടി അന്ന് ശ്രീ കേസരി ബാലകൃഷ്ണപിള്ള ആ അഭിമന്യ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള സാഹിത്യകാരന്മാർക്കൊരു തീർത്ഥാടന കേന്ദ്രമാണ്, മനസ്സിലേ? അപ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം കെടാമംഗലം പെമ്പുകുട്ടി വൈകുന്നേരം എല്ലാ ദിവസവും കോർട്ടിൽ 3 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരും. അവിടെ വരുമ്പോൾ ഇതുപോലെയുള്ള ഇത് എല്ലാവരും തന്നെ കേശവദേവിയുടെ ജനിച്ച വളർന്ന ആൾ തന്നെയാണ്. അല്ലാതെ തകഴി, പൊൻകുന്നം വർക്കി, പിന്നെ അതുപോലെ എസ് കെ പൊറ്റക്കാട്, അങ്ങനെയുള്ള പ്രഗത്ഭരായ എല്ലാവരും, ചങ്ങമ്പുഴ, എല്ലാവരും ഒക്കെ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ അവർ നേരെ ഇങ്ങോട്ട് കെടാമംഗലത്തേക്ക് വരും. പെമ്പുകുട്ടി വീണ്ടും അത് ചില രസത്തിന് വേണ്ടി അങ്ങനെ വന്ന് അവിടെ കൂടും. അവർ വരുമ്പോൾ വക്കീൽ എന്നെ അറിയിക്കും, എടാ ഇന്നാൾ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരൊക്കെ ആയിട്ട് തകഴിയും മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരെ അടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ അന്നത്തെ പ്രബുദ്ധരായ പല ആളുകളും വന്ദനായ കേസരിയെ കാണാൻ വരുന്നത് കൊണ്ട്, ആ വരുന്നവർ കെടാമംഗലത്തിൻ്റെ വീട്ടിൽ വരുന്നത് കൊണ്ട് എനിക്ക് വളരെ കൊച്ചുനാളിലുള്ളു. അപ്പോൾ ഇവരുടെയൊക്കെ ആശയങ്ങൾ, ഇവരുടെയൊക്കെ ചിന്താഗതികൾ അത് വായിക്കാനും അത് മനസ്സിലാക്കാനും ആ ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ വളർത്തിയത്, എന്നെ വളർത്തിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിത്തീർന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ആ ചിന്താഗതി, അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും അതുപോലെയുള്ളവരുടെ ഈ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ രീതികളും, ഈ മിശ്രഭോജനം അങ്ങനെ കൊള്ളാം. മിശ്രഭോജന കാലത്ത് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നുള്ള തകരാറുകളറിയാമല്ലോ. അതൊക്കെ സ്വന്തം ജാതിക്കാർ വരെ പരിഗണയ്യപ്പെടുന്നാണ് ഒരു പ്രാവശ്യം വിളിച്ചത്. ആ കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് ഇതാർക്കു വേണ്ടി, ഇവിടുത്തെ പുതിയനങ്ങൾക്ക് വേണ്ടി, ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടെ അധ്വാനിക്കുന്ന വിഭാഗത്തിന് വേണ്ടി, ഇത് അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ആർത്തന്മാർക്ക് വേണ്ടിയാണിത്. അപ്പോൾ അവരുടെ പക്ഷം നിൽക്കാതെ ഞാൻ എവിടെ പോകും? ആ ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. എൻ്റെ കഥാപ്രസംഗത്തിലും എൻ്റെ നാടക ഞാൻ എഴുതിയ നാടകങ്ങളിലും എല്ലാ ചിന്താഗതി എനിക്കുണ്ടായി വരാൻ കാരണം ഇതാണ്. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാ, ഒരു വാഴ വേറെ ഞാൻ
കൊണ്ടുപോട്ടെ. അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിലെ നിസ്സാരമായൊരാഗ്രഹം ഒരു ഞാലിപ്പൂവം പഴം അതും തങ്ങൾ വളർത്തി ഈ രൂപത്തിലെത്തിച്ച അതിനു പോലും തങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ക് അതായത് സ്വന്തം ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ അലയും മുറയും നിലവിളിയുമാണ് അവിടെ. അത് കഴിഞ്ഞപ്പോൾ ചങ്ങമ്പുഴ പറഞ്ഞു, പണമുള്ളവർ നിർമ്മിച്ച നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ലേ, ഞാൻ പിൻവലിച്ചു. പക്ഷേ അദ്ദേഹം വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാറെന്ന്. ഞാൻ അവിടെയാണ് ശക്തി കൊടുത്തത്. അതിനുവേണ്ടി ശ്രീ കടാമംഗലത്തിൽ തന്നെ ഞങ്ങൾ ചോദിക്കും എന്നുള്ള കവിത കൊണ്ടുവന്നിട്ട്. കള്ളന്മാരാ കൊള്ളക്കാരോടെ ഞങ്ങളൊന്നു വളർന്നോട്ടെ നേരെ നിന്നും ഞങ്ങൾ ചോദിക്കും എന്നാ കൊച്ചു പറഞ്ഞു. അതിനാണ് ഞാൻ ശക്തി കൊടുത്തിരുന്നത്. അതുകൊണ്ട് അതങ്ങ് കേൾക്കുമ്പോഴേക്കും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓഡിയൻസ് അങ്ങ്. അവരെല്ലാവരും അങ്ങ് വികാരഭരിതരാകും. ആ ഇതിന് പകരം ചോദി. ഏതായാലും ഒരു സമാധാനമുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന് പകരം ചോദിച്ചാലും ഇല്ലെങ്കിലും ജന്മത്വം നമ്മുടെ നാട്ടിൽ ഇല്ലാതാണ്. വൈയക്തികാനുഭവങ്ങളുടെ കൈത്തോടുകളിൽ നിന്ന് കെടാമംഗലം സദാനന്ദൻ്റെ പ്രതിഭ ചരിത്രത്തിൻ്റെ വിശാലമായ ഓളപ്പരപ്പുകളിലേക്ക് സഞ്ചരിച്ചു. തൻ്റെ കാലഘട്ടത്തിലെ വിഖ്യാതരായ എഴുത്തുകാരും സംഗീതജ്ഞരും ഗായകരും അഭിനേതാക്കളും നർത്തകരുമായൊക്കെ അദ്ദേഹത്തിൻ്റെ സർഗോർജം പ്രതിപ്രവർത്തിച്ചു. ജനപ്രിയ കാഥികനായിരിക്കുമ്പോൾ തന്നെ നാടകരചയിതാവും സംവിധായകനും ഗാനകൃത്തും അഭിനേതാവും നർത്തകനുമൊക്കെയായി അദ്ദേഹം സ്വയം ആവിഷ്കരിച്ചു. വാക്കും അർത്ഥവും ഭാവവും സംഗീതവും കെടാമംഗലത്തിൻ്റെ ആത്മാവിൽ ആകാശം പോലെ നിറഞ്ഞു. നാടകങ്ങൾക്ക് ധാരാളം, അതായത് എൻ്റെ സ്വന്തം നാടകമല്ലാത്ത വേറെ പല നാടകങ്ങൾക്കും പ്രസിദ്ധമായ വൈക്കം വാസുദേവൻ്റെ നാടകം, അവരുടെ നാടകത്തിനൊക്കെ ഞാൻ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ അന്ന് ഈ നാടകത്തിലെ കഥാനായകൻ വരുമ്പോൾ കഥാനായകൻ ആദ്യം ഒരു പാട്ട് പാടണം, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ബഹാദുരെന്ന് പാടണമെന്ന് പറയും. അപ്പോൾ പാടാൻ, അപ്പോൾ ഈ അതിന് മിക്കവാറും നല്ലത് ഈ ദേശീയ ഗാനങ്ങൾ എന്തെങ്കിലും പാടി പെട്ടെന്ന് തീർക്കുക. അങ്ങനെ എല്ലാവർക്കും, അതായത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞുമാര്, നമ്മുടെ ബഹുമാനായ യേശുദാസിൻ്റെ അച്ഛൻ നമ്മുടെ അഗസ്റ്റിൻ ജോസഫ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബാപ്പുകുട്ടി ഭാഗതര്, അങ്ങനെ എല്ലാവർക്കും ഞാൻ പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഫേമസ് ആകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ നിലയിലാക്കിയത് എൻ്റെ പിതാവാണ്, എൻ്റെ അച്ഛനാണ് അഗസ്റ്റിൻ ജോസഫ്. ആ അഗസ്റ്റിൻ ജോസഫിനോട് ബന്ധപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടി ബന്ധപ്പെട്ട ആളുകളും, അല്ലാത്തവരെ ഓർക്കുമല്ലോ, പക്ഷേ ആത്മാർത്ഥതയോടുകൂടി ബന്ധപ്പെട്ട് അളിയാന്നോ അളിയാന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോഴാണ്. അങ്ങനെ വിളിച്ച് സഹോദരങ്ങളെപ്പോലെ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കലയിൽ, തൻ്റെ സാഹിത്യത്തിൽ, അല്ലെങ്കിൽ തൻ്റെ കഥാപ്രസംഗത്തിൽ, അല്ലെങ്കിൽ തൻ്റെ അതായത് അഭിനയത്തിൽ, ഇതെല്ലാം എടുത്തു പറയുന്നതിനേക്കാളും വളരെ ശുദ്ധമായിട്ട്, അതായത് തൻ്റെ തൊഴിലിനെ മറ്റു വിധത്തിൽ വേറൊരു തരത്തിൽ വിൽക്കാതെ അതിനൊരു ഒരു ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അതിനൊരു ഒരു ഒരു പ്രത്യേക നിലവാരം പുലർത്തിക്കൊണ്ട് ഇത്രയും കാലം, ഇന്നും ഇന്ന് വൈകിട്ടും അദ്ദേഹത്തിന് കഥാപ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടായത്. കാരണം 83 വയസ്സായിട്ട് പോലും അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ആ ഒരു ശക്തി ആ പടച്ചതമ്പുരാൻ കൊടുക്കുന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. ഞാൻ ശാസ്ത്രീയമായിട്ട് സരിഗമപദനിസം ചൊല്ലി പഠിച്ചിട്ടില്ല, പക്ഷേ ഏറ്റവും വലിയ സംഗീത വിദ്വാൻമാരുമായിട്ട് നിരന്തരം അടുത്തുകൂടാനും അവരോടൊപ്പം പാടാനും, അങ്ങനെ അല്ലാതെ ഞാൻ വർണ്ണം ഇത് എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് കുറേ രാഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും അതിൻ്റെ രൂപങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഗീതത്തെപ്പറ്റി അങ്ങനെ ഒരു ജ്ഞാനം എനിക്കുണ്ട്. കുറേ രാഗങ്ങൾ എനിക്ക് പാടാൻ കഴിയും, രാഗങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഇവരുമായിട്ടുള്ള ബന്ധം, അതായത് വൈക്കം വാസുദേവൻ നായർ, മൂത്തവന്ദൻ വാസുദേവൻ ഭാര്യ, ചെളിക്കോട്ടൻ കുമാരൻ, അങ്ങനെയുള്ള അന്നത്തെ ഏറ്റവും വലിയ പ്രഗത്ഭരായ പ്രശസ്തരായ സംഗീത വിദ്വാൻമാരുമായിട്ട് നിരന്തരം, ഈ ഒഴിവുകാലം വരുമ്പോൾ ഒരു ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിൽ പാടുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനൊരു
അറിവെനിക്കുന്നു. കെ പി എസ് സിയിലൂടെ മലയാള നാടകവേദി ചരിത്രോന്മുഖമാവുന്നതിന് മുമ്പ് തന്നെ സ്വന്തം നാടകങ്ങളിലൂടെ കെടാമംഗലം സദാനന്ദൻ ആ ദൗത്യവുമായി വലിയ ചുവടുകൾ വെച്ച് മുന്നോട്ടു പോയിരുന്നു. സത്തയിലും ആവിഷ്കാരത്തിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ സ്ഥിതസങ്കല്പങ്ങളെ അട്ടിമറിച്ചു. വൈക്കം നാരായണപിള്ളയുടെ നാടക ട്രൂപ്പ് അവതരിപ്പിച്ച പ്രതീക്ഷ എന്ന നാടകത്തിൽ ആദ്യമായി രംഗത്തെത്തിയ കെടാമംഗലം സദാനന്ദൻ മുൻമന്ത്രി ടി കെ രാമകൃഷ്ണൻ്റെ ത്യാഗഭവനം എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നടനായി. അദ്ദേഹം സ്വയം രചിച്ച് സംവിധാനം ചെയ്ത സന്ദേശം, സ്വദേശം, സമാഗമം, സ്വർഗരാജ്യം, കെട്ടുതാലി തുടങ്ങിയ നാടകങ്ങളൊക്കെ സ്വന്തം കമ്പനിയായ ഓം കൃഷ്ണാനന്ദ സംഗീത നടന സഭയാണ് അവതരിപ്പിച്ചത്. ഈ നാടക കമ്പനി ഉണ്ടാക്കുന്നതും പ്രത്യേകിച്ച് അപ്പം ഞാൻ അന്ന് ഈ നാടകം എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിന് ചിലർക്ക് എൻ്റെ നാടകമൊക്കെ ചില കമ്പനിക്കാർ നാടകം അഭിനയിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ചില നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നാലും ഒരു നാടകം നമുക്കും അവതരിപ്പിച്ചാലെന്നാണ്. അങ്ങനെയാണ് സന്ദേശം. ആ സന്ദേശം നാടകത്തിൽ ഒരു പുതുമ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വലിക്കലും സ്റ്റേജിൽ വണ്ടി വലിക്കലും കർഷക ഡാൻസ്, ആ കർഷക ഡാൻസിനാണ് മേദിനി വന്ന്. അത് മേദിനി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക ഒരു സാംസ്കാരിക സമിതി, അതായത് കലാ സാംസ്കാരിക സമിതി കാളിക്കുട്ടിയാ ശേട്ടിൻ്റെ ആലപ്പുഴ ഉണ്ടായിരുന്നു. അത് സർക്കാരിൽ നിന്ന് നിരോധിച്ചു. നിരോധിച്ച് കഴിഞ്ഞപ്പോൾ മേദിനി ആയിരുന്നു കർഷക ഡാൻസൊക്കെ പാട്ടുകളൊക്കെ പാടിയിരുന്നു. അപ്പോൾ മേദിനി വെറുതെ നിൽക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കൊണ്ടുപോകും. മൈക്കിൻ്റെ മുൻപിൽ വെറുതെ പാടിയിരുന്ന എനിക്ക് വിപ്ലവഗാനങ്ങൾ മാത്രം 10,000 തൊഴിലാളികൾ യോഗുന്ന യോഗത്തിൽ പാട്ട് പാടുവാൻ മാത്രം പരിചയമുള്ള എനിക്ക് ഒരു നാടക നടിയാവാൻ ഒരിക്കൽ പോലും സാധിക്കുമെന്നെനിക്ക് വിചാരിച്ചിരുന്നില്ല. പറവൂരുള്ള അവരുടെ ക്യാമ്പിൽ എത്തിയപ്പോൾ സന്ദേശ നാടകത്തിലെ അഭിനേതാക്കളെ ഞാനിപ്പോൾ ഓർക്കുന്നു. നായരമ്പലം ശിവരാമൻ, ചെറായി അമ്പുജം, എസ് ആർ പങ്കജം, മണി, അങ്ങനെ തുടങ്ങുന്ന ഒട്ടേറെ കലാകാരന്മാർ. ഒരു നാടക നടിയുടെ യാതൊരു രൂപഭാവവുമില്ലാത്ത എനിക്ക് ആദ്യം ഭയം തോന്നി. പക്ഷേ മാസ്റ്റർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കാവുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഈ നാടകത്തിൽ അഭിനയിക്കാം, ഏതായാലും ഒരു പാട്ടുപാട് എന്നൊക്കെ പറഞ്ഞു. ആ നാടകത്തിൽ ഞങ്ങളൊരുമിച്ചൊരു നൃത്തം ചെയ്തു. ജന്മിയെ ആക്രമിച്ചുകൊണ്ട് അല്ലെ, ജന്മിയെ ഉന്മൂലനാശനം ചെയ്തുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു നൃത്തമായിരുന്നു. അതിൽ മാസ്റ്റർ ജന്മിയായും ഞാൻ കർഷക സ്ത്രീയായും അഭിനയിച്ചു. 208 നാടകങ്ങൾ കേരളക്കരയിലെ ജനങ്ങൾ നന്നായി അത് കാണുകയുണ്ടായി. എൻ്റെ സ്വന്തം നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ദേശം, സ്വദേശം, സ്വർഗരാജ്യം, സമാഗമം എല്ലാം സായിലായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഈ അവൻ വീണ്ടും ജയിലിലേക്ക് എന്നുള്ള ആ എൻ്റെ ആ ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചു. വയലാർ സമരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ വളരെ ആകർഷിച്ച ഒരു കഥാപ്രസംഗമായിരുന്നു അവൻ വേണ്ടി. അത് ഞാൻ ഒന്ന് ചെറുതാക്കി അത് നാടക രൂപത്തിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നാടക കമ്പനിയിൽ വിളിക്കുകയും 2-3 നാടകത്തിൽ തുടർച്ചയായിട്ട് 2-3 നാടകത്തിൽ സമാഗമം എന്ന നാടകത്തിൽ അഭിനയിക്കുകയും സ്വർഗരാജ്യം, സന്ദേശം ഇങ്ങനെ 2-3 നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ ഞങ്ങളൊരുമിച്ചത് ആ അവസരത്തിൽ ശ്രീ പ്രേംനസീർ അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞാനും സഹൻ ചേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിനെ ഒരു കാരണക്കാരൻ അദ്ദേഹം തന്നെ. അദ്ദേഹം എൻ്റെ ഗുരുവാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഥാപ്രസംഗത്തിൻ്റെയും നാടകത്തിൻ്റെയും അരങ്ങിൽ നിന്ന് വഴിതെറ്റിയല്ല കെടാമംഗലം ചലച്ചിത്രത്തിലെത്തുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ആ കലാകാരനെ ഒരു മാധ്യമവും അപ്രാപ്യമായിരുന്നില്ല. അഭിനേതാവായി, തിരക്കഥാകൃത്തായി, ഗാനരചയിതാവായി ഒക്കെ അദ്ദേഹം വെള്ളിത്തിരയിലെത്തി. 42 സിനിമകളിൽ സദാനന്ദൻ അഭിനയിച്ചു. മരുമകളിൽ പ്രേംനസീറിൻ്റെ പ്രതിനായകനായി സിനിമാഭിനയം തുടങ്ങിയ അദ്ദേഹം തൻ്റെ കാലത്തെ പ്രഗത്ഭ നടന്മാരോടൊപ്പം
ഒന്നാം നിരക്കാരനായി. ആറ് സിനിമകൾക്ക് കഥയും സംഭാഷണവും മൂന്നെണ്ണത്തിന് സംഭാഷണവും ഗാനരചനയും അദ്ദേഹം നിർവഹിച്ചു. അരപ്പവൻ എന്ന സിനിമയുടെ കഥയും സംഭാഷണവും ഗാനരചനയും കെടാമംഗലത്തിൻ്റെതായിരുന്നു. തമിഴ് ചലച്ചിത്രരംഗത്ത് പ്രദർശന റെക്കോർഡ് സൃഷ്ടിച്ച കൈരാശിയുടെ തിരക്കഥ അദ്ദേഹമാണ് രചിച്ചത്. ഈ ചിത്രം ജൂലൈ എന്ന പേരിൽ ഹിന്ദിയിലും നിർമ്മിക്കപ്പെട്ടു. സിനിമയിൽ ഞാൻ വന്നത് കേവലം യാദൃശ്യമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ പോൾ കല്ലിങ്ങൽ, അദ്ദേഹം ഗോതിരത്തുകാരനാണ്. അദ്ദേഹത്തിന് നേരത്തെ തുടങ്ങി തന്നെ ഞാൻ അഭിനയിക്കുന്നു ഒക്കെ ഉള്ള കാര്യം നല്ലോണം അറിയാം. അദ്ദേഹം ഒരു പടം പിടിക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് കഥാനായകനായിട്ട് കണ്ട് പുതുമുഖം എന്നു പറയാവുന്ന ചെറിയങ്കിട് അബ്ദുൽ ഖാദറാണ്. പിന്നീടാണ് അദ്ദേഹം പിന്നാസിറ ഈ പടത്തിൽ അദ്ദേഹം അബ്ദുൽ ഖാദറായിട്ട് തന്നെ ആയിരിക്കുന്നത്. അതിന് അദ്ദേഹം നായകനായപ്പോൾ എന്നെ പ്രതി നായകനായിട്ട് കണ്ടു. പിന്നീട് ഒരു ഗ്യാപ്പ് വന്നു. പക്ഷിരാജ സ്റ്റുഡിയോയിൽ അവരുടെ മലയക്കള്ളൻ എന്ന് പറഞ്ഞൊരു തമിഴ് പടം, വളരെ എം ജി ആറൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ളൊരു പടമുണ്ട്. അത് മലയാളത്തിൽ എടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് എഴുതാനായിട്ട് അതിൻ്റെ ചാർജ് മിസ്റ്റർ പി എ തോമസിനായി അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അങ്ങനെ അത് ഒരു പുതിയ, അതായത് അതിൻ്റെ മറ്റവരുടെ രീതിയിൽ, പ്രത്യേകിച്ചും അതിലൊരു മുസ്ലിം ഇതൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ നല്ല രൂപത്തിൽ ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്ത് നല്ലവണ്ണം എഴുതാൻ എനിക്ക് പറ്റി. അപ്പോൾ പിന്നെ അവിടെ ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇതും കൂടി വന്നു. അങ്ങനെ സെറ്റിൽ നിൽക്കേണ്ടത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു പോർഷൻ ഞാൻ അഭിനയിച്ചു. അങ്ങനെ രാഗിണി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനകത്താണ്, കഥാനായികയായിട്ട്. പിന്നെ സത്യനായിരുന്നു ഹീറോ, പിന്നെ വേറെ പ്രധാനപ്പെട്ട തിക്കുറിശി, പിന്നെ രാഗിണിയുടെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് നല്ലവണ്ണം ഓടിയൊരു പടമാണ്. അതിൽ ഏറ്റവും നല്ല ഹാസ്യനടനുള്ള സമ്മാനം എസ് പിക്ക് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏതാണ്ടൊക്കെ എഴുതാനറിയാവുന്നുള്ളൊരു രീതി തമിഴ്നാട്ടിലൊക്കെ വന്നു. പിന്നെ ഞാൻ അവിടെ ഒരു തമിഴിൽ തന്നെ ഒരു വളരെ ഗംഭീരമായിട്ട് 100-360 ദിവസം ഒരു തിയേറ്ററിൽ ഓടിയ കൈരാശി എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൻ്റെ കഥയും അതിൻ്റെ തിരക്കഥയും സംഭാഷണമൊക്കെ ഞാൻ എഴുതിയിട്ട് പിന്നെ ഒരു വാസ്തവത്തിൽ ട്രാൻസ്ലേഷൻ നടത്തേണ്ട ജോലിയെ മാത്രമൊക്കെ വന്നിട്ടുള്ളൂ. അത് മിസ്റ്റർ കെ ഗോപാലകൃഷ്ണൻ, അതും വളരെ നന്നായിട്ട് ഓടി. പിന്നെ അത് ഹിന്ദിയിലെടുത്തു. അത് ഹിന്ദിയിലെടുത്തതും അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അന്നത്തെ ഉത്തരേന്ത്യൻ താരങ്ങളായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള സുനിൽ ദത്ത്, വൈജയന്തിമാല, അങ്ങനെയുള്ളവർ, പ്രാൺ, ഓം പ്രകാശ്, അവരൊക്കെയാണ്. പക്ഷേ അതിനെനിക്ക് ഒരു ഗുണം കിട്ടിയതെന്നു വെച്ചാൽ അതിൻ്റെ ഔട്ട്ഡോർ മുഴുവൻ ഇവിടെ എൻ്റെ നാട്ടിലായിരുന്നു. പിന്നെ കുറേ പടങ്ങളിൽ അഭിനയിച്ചു ഞാൻ. പിന്നെ കുറേ പടങ്ങൾക്ക് തിരക്കഥ എഴുതി. മെരിലാൻഡിൽ പ്രതികാരം, വിപ്ലവകാരികൾ മുതലായ ഇത് എൻ്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എൻ്റെയാണ്. പിന്നെ മെരിലാൻഡിലെല്ലാം മിക്ക പുരാണ പടങ്ങളിലൊക്കെ ഞാൻ അവതരിച്ചിട്ടുണ്ട്. കുമാരസംഭവം ഒഴിച്ചു ബാക്കി എല്ലാത്തിലും അഭിനയിച്ചു. അവിടെ അവസാനമായിട്ട് അഭിനയിച്ച ഞാൻ കൃതി ഒരു ക്ഷേത്രത്തിനാണ്, മെരിലാൻഡിൻ്റെ. അതിൽ നല്ലൊരു, അതായത് രാഘവനും മധുവും കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇതാണ്, ഒരു പ്രീസ്റ്റ്, ഒരു അച്ഛൻ. പിന്നെ ചെറുതും വലുതുമായ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രേംനസുരായിട്ട് തന്നെ പിന്നെ ഞാൻ എഴുതിയ ദേവാലയം എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-12 സിനിമാ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുവരെ കഥാനായകനായിരുന്ന ശ്രീ സത്യനെ ഒരു ക്യാരക്ടർ റോളിലേക്ക് കൊണ്ടുവന്ന അരപ്പാണ്. 10-70 വയസ്സുള്ള ഒരു മരം വെട്ടുകാരൻ. വാടിക്കരിയുന്ന പൂവേ, വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. വാഴാൻ കൊതിക്കുന്നതെന്തിന്നു പൂവേ, വാടിക്കരിയുന്ന പൂവേ. സിനിമയുമായുള്ള ബന്ധത്തിലൂടെയാണ് ശ്രീമതി പൊന്നമ്മ കെടാമംഗലത്തിൻ്റെ സഹധർമ്മിണിയാകുന്നത്. പ്രശസ്ത നടി ശാന്തിയുടെ സഹോദരിയാണിവർ. അരങ്ങിലും അടുക്കളയിലും ഒരുപോലെ തൻ്റെ ജീവിത സംതൃപ്തിയുടെ നിദാനം ധർമ്മപത്നി തന്നെയാണെന്ന് കെടാമംഗലം തുറന്നു പറയുന്നു. കുടുംബിനിയായി കഴിയുന്ന മകൾ ജിജിയും മരുമകൻ രഘുനാഥും അവരുടെ മക്കൾ വാണിയും സായിയും ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാനെത്തുന്നു.
മകൻ മനോജും ഭാര്യ ജൂലയും പേരക്കിടാവ് ഗൗതമും ഈ ദമ്പതികളോടൊപ്പം മനയത്ത് വീട്ടിലുണ്ട്. എൻ്റെ വിവാഹത്തിന് എൻ്റെ ഭാര്യ അത് ഭാര്യയെ കണ്ടുപിടിച്ചവർ വാസ്തവത്തിൽ എസ് പി പിള്ള, സത്യൻ മുതലായ ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഈ റിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മറ്റേ അസിൽ വെച്ചാൽ നടന്നത്. ഇവരൊക്കെ തന്നെയായിരുന്നു അന്നത്തെ പ്രഗത്ഭന്മാരായ മുത്തയ്യ മുതലായിട്ടുള്ള എല്ലാ സിനിമാ നടന്മാരും അതുപോലെ എഴുത്തുകാരും ഒക്കെ കൂടി മുതുകുളം അവരൊക്കെ കൂടി വന്നാണ് നടത്തിയത്. പക്ഷേ അതിനു മുമ്പ് ഇവളെ ഒന്ന് കാണാനായിട്ട് ഞാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവൾ പുറത്ത് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവാഹ ദിവസമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്, ആ റിംഗ് ചേഞ്ച് ദിവസം അങ്ങനെ കാണുന്നത്. ഏറ്റുമാൻ്റെ വിളിച്ചായിരുന്നു കല്യാണം, അത് എസ് പി പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു കല്യാണമൊക്കെ നടന്നത്. 1960 46 വർഷം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. എൻ്റെ വലിയൊരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4 സഹോദരിമാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്. ഇവരുടെ മക്കളൊക്കെ കൂടി പറഞ്ഞാൽ അവർ തന്നെ 10-43 പേരുണ്ട്. അവരുടെ മക്കളും ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ വന്നു കയറാനുള്ളൊരു വേദിയാണ് എൻ്റെ വീട്. അമ്മ ഇവിടെയായിരുന്നു വിളിച്ചത്. അപ്പോൾ ഇവിടെ വരുന്നവരെ അതിൽ സാമ്പത്തികമായി കഴിവുള്ളവരുണ്ട്, സാമ്പത്തികമായി ഇടനിലയുള്ളവരുണ്ട്, തീരെ കഴിവില്ലാത്തവർ, അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാനും എല്ലാവരെയും ചിരിച്ച മുഖത്തോടുകൂടി ഉള്ളതിൻ്റെ ഓഹരി കൊടുത്തയക്കാനുള്ളൊരു സന്നദ്ധത എൻ്റെ ഭാര്യ കാണിച്ചിട്ടുണ്ട്. 6 ദശകത്തിലേറെ നീണ്ട കലാസഭയ്ക്കിടയിൽ ശ്രീ കെടാമംഗലം സദാനന്ദനെ തേടിയെത്തിയ പുരസ്കാരങ്ങളും ബഹുമതികളും എണ്ണിത്തീർക്കാനാവില്ല. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കലാരത്നം, കഥാപ്രസംഗ ഗോൾഡൻ ജൂബിലി കലാപ്രവീൺ, യുവകലാസാഹിതിയുടെ കേസരി പുരസ്കാരം, മഹാകവി ടി ഉബൈദ് അവാർഡ്, കഥാപ്രസംഗ അക്കാദമിയുടെ കാതിക ശ്രേഷ്ഠ, കലാ കുവൈറ്റ് കൈമാപ്പറമ്പൻ അവാർഡ്, എസ് എസ് ഉണ്ണിത്താൻ അവാർഡ്, സാംബശിവൻ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം, പട്ടിക നീണ്ടുപോകുന്നു. എങ്കിലും കെടാമംഗലം എന്ന പേരുകൊണ്ടു മാത്രം ഇന്നും കഥയരങ്ങിലേക്ക് ആകർഷിക്കപ്പെടുന്ന ജനസഹസ്രങ്ങളുടെ സ്നേഹാദരങ്ങളെക്കാൾ മികച്ച മറ്റൊരു പുരസ്കാരവുമില്ലെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു. കഥാപ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തുഷ്ടനാണ്. ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ശ്രീ സാംശിവൻ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു അക്കാഡമി വേണം. ഭാഗ്യവശാൽ ഒരു സംഘടനയുടെ രൂപത്തിൽ ആ അക്കാഡമി ഉണ്ടാക്കാനും ഇപ്പോൾ ആ അക്കാഡമിയുടെ ചെയർമാനാണ് ഞാൻ. ശ്രീ ചേർത്തല ബാലചന്ദ്രൻ സെക്രട്ടറി, പിന്നെ കരിപ്പാട് സുദർശൻ, ഇവരൊക്കെ നല്ല ഒരു രൂപത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 കൊല്ലക്കാലമായിട്ട് അതിൻ്റെ പുരസ്കാരങ്ങൾ കൊടുക്കും. ആദ്യത്തെ പുരസ്കാരം മരണാനന്ദ പുരസ്കാരം എന്നുള്ള രീതിയിൽ ശ്രീ സാംബശിവന് തന്നെയാണ് കൊടുത്തത്. കഥാപ്രസംഗത്തിന് ഇപ്പോൾ ചില ക്ഷീണമൊക്കെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്, മനുഷ്യനെ രസിപ്പിക്കാനും ഗ്രഹിപ്പിക്കാനും മാത്രമല്ല, മനുഷ്യൻ്റെ ജന്മസിദ്ധമായ വാസന നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ അത് കഥ, കവിത, സംഗീതം, അഭിനയം, താളമേളങ്ങൾ, നർമ്മം, മനോധർമ്മം, ഇതെല്ലാം കൂടി സമന്വയിച്ചൊരു കലാരൂപം വേറെ ഇല്ലല്ലോ, ആർക്കെങ്കിലും പറയാൻ വെക്കൂ. അപ്പോൾ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും അത് നിലനിൽക്കുമെന്ന് തന്നെ വിശ്വാസം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കെടാമംഗലം ഇപ്പോൾ കഥന കലയിലെ ഒരു കെടാവിളക്കാണ്. ഒരു നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ പരമമായ ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ അദ്ദേഹം ആ വിധിക്ക് കീഴടങ്ങാതെ ഇപ്പോഴും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുകയാണ്. കഥാ പ്രസംഗകലയുടെ ആദ്യകാലത്ത് യുവ നേതാക്കൾക്ക് നേടാൻ സാധിച്ച ഒരു വലിയ വിജയം ഈ മലയാള കവിതയുടെ ഈ നവോത്ഥാന ചൈതന്യത്തെ തങ്ങളുടെ കലാപ്രകടനത്തിന് നിർമ്മാണാത്മകമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അന്നത്തെ ആ നേതൃത്വത്തിൻ്റെ സൃഷ്ടിപരമായ വിശേഷം. അതിൽ സദാനന്ദൻ ഒരു മുൻകൈ എടുത്ത ആളാണ്. അദ്ദേഹം മലയാള കവിതയിലെ പ്രസിദ്ധങ്ങളായ ക്ലാസിക്കുകൾ, അതിനെ തുടർന്ന് ഗദ്യത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രതിഭ പോയി, വിശ്വസാഹിത്യത്തിലേക്കും പോയി. അങ്ങനെ കഥനകലയുടെ പൗരാണിക
ഘട്ടം മാറ്റി നിർത്തിയാൽ പിന്നീട് വന്ന എല്ലാ വികാസ ദേശങ്ങളിലും കടാമംഗല സദാനന്ദൻ്റെ നിഴൽ പരന്നിരുന്നു. കോടാനുകോടി മനുഷ്യർ ജീവിച്ചു മരിച്ചുപോയ നമുക്കിടയിൽ ഈ ഗുരുപ്രഭാവൻ്റെ നിയോഗം എന്തായിരുന്നുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അന്വേഷിക്കുന്നു കഥാപ്രസംഗം എന്ന തൻ്റെ കവിതയിലൂടെ. 50 കൊല്ലം മുമ്പ് കാവിലത്താലപ്പൊലി കുംഭമാസത്തിൻ മാനം നിറയത്താരപ്പൊലി ചാത്തനും ചിരുതയും മക്കളുമോടുന്നുണ്ട് ചൂട്ടുമായി തോടും പാടവരമ്പും മേടും താണ്ടി. എങ്കിലോ കഥാപ്രസംഗത്തിനെത്തുന്നു കിടാമംഗലം സദാനന്ദൻ കഥയോ രമണനും. പ്രേമഭംഗത്തിൻ ദുഃഖം കുലഹീനതാ ദുഃഖം ഘോരദാരിദ്ര്യ ദുഃഖം മാനഹാനിതൻ ദുഃഖം ആഴത്തിലിരമ്പുന്ന ജീവിത മഹാദുഃഖം ഏഴകളുടെ ഹൃദയങ്ങളിലണപൊട്ടി. അജ്ജനാവലിയുടെ കണ്ണുനീർ പ്രവാഹത്തിൽ ഉച്ചനീചത്വത്തിൻ്റെ കോട്ടകളിടിയുമ്പോൾ പുത്തനാമൊരു ലോകം കണികണ്ടുണരുവാൻ ഇത്തിരി നേരം തലചായ്ച്ചുവോ ഭഗവതി. പുത്തനാം ലോകക്രമം വന്നുപോൽ കൈവന്നല്ലോ നിർധനർക്കെല്ലാം തൂങ്ങിച്ചാകുവാൻ സ്വാതന്ത്ര്യവും വിദ്യ നേടുവാൻ വഴിയില്ലാതെ ചാടിച്ചത്ത പട്ടികജാതിക്കാരി കുട്ടി തൻ ചിത്രം കാണുക. ഓർത്തുപോകുന്നു പണ്ട് രാത്രിയിൽ കേട്ട് ചാത്തനും ചിരുതയും ഓടിയ പടയോട്ടം. ഈ കെട്ടകാലവും കെടാമംഗലം സദാനന്ദനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. മലയാളത്തിൻ്റെ മനസ്സിൽ നിത്യവസന്തമായി ഈ കഥന വൈഭവം പൂത്തുലയുന്നു. രമണ 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 രമണ.